പള്ളിയാക്കൽ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ കേരള സർക്കാരിന്റെ അംഗസമാശ്വാസ ഫണ്ട് വിതരണം സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ ബോർഡ് അംഗം ടി ആർ ബോസ് നിർവഹിച്ചു. കേരള സർക്കാരിന്റെ അംഗസമാശ്വാസ ഫണ്ട് വിതരണം പള്ളിയാക്കൽ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ സഹകരണ ജീവനക്കാരുടെ പെൻഷൻ ബോർഡ് അംഗം ടി ആർ ബോസ് നിർവഹിച്ചു. കേന്ദ്ര ഗവൺമെന്റ് കാലാകാലങ്ങളിലെ നബാർഡ് വഴി സഹകരണ പ്രസ്ഥാനത്തിൽ നൽകുന്ന സാമ്പത്തിക കാർഷിക മേഖലയിൽ നൽകുന്ന സാമ്പത്തിക സഹായം അത് തങ്ങളുടെ ഇത്തരത്തിലുള്ള പോക്കർ സൊസൈറ്റികളിലൂടെ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ജന്മിമാർക്കുൾപ്പെടെ അവസരമുണ്ടാക്കുന്ന രീതിയിലേക്കുള്ള കാർഷിക കടം വായ്പ സംഘങ്ങളാണ് വാസ്തവത്തിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബഹുഭൂരിപക്ഷവും എന്നുള്ളത് ഗവൺമെൻറ് തന്നെ ഒരു സർവേ റിപ്പോർട്ടിൻ്റെ ഭാഗമായി മുൻപ് വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ കേരളത്തിലെ സർവീസ് സഹകരണ മേഖല എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ വളർന്ന് പടർന്ന് പന്തലിച്ച് മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ട സമസ്ത മേഖലയിലേക്കും ഈ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ കരങ്ങൾ നീളുന്ന ഒരവസ്ഥയിലേക്ക് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം മാറിയിട്ടുണ്ട്. എറണാകുളം പോലുള്ള ജില്ല സ്റ്റാർ ഹോസ്പിറ്റലുകളുടെ കേന്ദ്രമാണ്, ആ നിലക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറേയധികം വിലപേശലും ഇതിനകത്തുണ്ട്. അണ്ണാൻകുഞ്ഞും തന്നാലായത് എന്ന് പറയുന്നത് പോലെ ചെറിയൊരു സഹായം, അത് സഹകരണ മേഖലയ്ക്ക് കൂടുതൽ അംഗീകാരം നേടിക്കൊടുക്കാൻ കൂടി സഹായകരമാണ്. ആ നിലയ്ക്ക് ഇവിടെ അത്തരത്തിലത് ഏറ്റുവാങ്ങാൻ വന്നിട്ടുള്ള എല്ലാ സഹകാരി സുഹൃത്തുക്കളെയും അതോടൊപ്പം തന്നെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ വിതരണോദ്ഘാടനം ഔപചാരികമായി നിർവഹിച്ചതായിട്ട് അറിയിച്ചുകൊണ്ട് ചുരുക്കം വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. ബാങ്ക് പ്രസിഡന്റ് എ സി ശരൺ അധ്യക്ഷത വഹിച്ചു. ബാങ്ക് ഭരണസമിതി അംഗം എം വി വർഗീസ് സ്വാഗതം ആശംസിച്ചു. സഹകരണ സംഘങ്ങളിലെ അംഗങ്ങളിൽ മാരക രോഗം മൂലം അവശത അനുഭവിക്കുന്നവർക്ക് ആശ്വാസമേകാൻ സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള അംഗസമാശ്വാസ ഫണ്ട് എന്ന പദ്ധതിയിലൂടെയാണ് സമാശ്വാസ ഫണ്ട് വിതരണം ചെയ്തത്. ബാങ്ക് ഭരണസമിതി അംഗങ്ങളായ ഷിനോജ് കുമാർ പി എസ്, സന്തോഷ് കുമാർ എൻ പി, ജോ എ ജെ, രേണുക എ സി, ലസിത മുരളി, ശുഭ എൽ എസ്, സംഘമംഗങ്ങൾ, ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. ബാങ്ക് സെക്രട്ടറി സനിൽ വി വി നന്ദി പ്രകാശിപ്പിച്ചു.